നമസ്കാരം. ജൂൺ 19 വായനാ ദിനം. ശ്രീ പി എൻ പണിക്കരെ പ്രത്യേകവിധം അനുസ്മരിക്കുന്ന ഈ ദിവസം വായനയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് ഓർക്കാം. ബുദ്ധിയും മനസ്സും വളർന്നാലേ ജീവിതത്തിൽ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകൂ. ബുദ്ധിയും മനസ്സും വളരാനുള്ള വളമാണ് വായന. അതിനാൽ ഈ ഓൺലൈൻ കാലഘട്ടത്തിലും വായനയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ദൃഢനിശ്ചയത്തോടെ മുന്നേറാം. ഈ നല്ല ദിനത്തിൽ തൃശൂർ റൂറൽ ബ്രാഞ്ച് SI ശ്രീ ഫൈസൽ കൊറാത്ത് നല്ലൊരു സന്ദേശവുമായി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ശ്രവിക്കാം. എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും അനുജന്മാർക്കും നമസ്കാരം. ജൂൺ 19 വായനാ ദിനം. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുകയാണ്. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായന വാരമായിട്ടും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നുണ്ട്. കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്ന, പ്രചാരകനായിരുന്ന, മലയാളിയെ വായനയുടെ സംസ്കാരം പഠിപ്പിച്ച പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. ആ ദിനമാണ് നമ്മൾ കഴിഞ്ഞ 25 വർഷമായി വായനാ ദിനമായി ആചരിച്ചു വരുന്നത്. വായനാ ദിനത്തിൻ്റെ രജത ജൂബിലിയാണ് ഈ വർഷം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാലോ വളയും. വായനാ ദിനം വന്നെത്തിയപ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രസക്തമായ ഈ വരികൾ ഏതൊരു വായനക്കാരൻ്റെയും മനസ്സിൽ ഓടിയെത്താറുണ്ട്. ശരിക്കും വായനാ ദിനത്തിൻ്റെ പ്രസക്തി എന്താണ്? എന്തിനാണ് ഈ വായനാ ദിനം? വായനാശീലമുള്ളവർ എന്നും വായിക്കും, പിന്നെന്തിനാണ് ഇങ്ങനെയൊരു ദിനം നമ്മൾ ആചരിക്കുന്നത്? വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ ഓരോ വായനാ ദിനവും. പുസ്തക വായനയിൽ നിന്ന് ആധുനിക യുഗത്തിൻ്റെ വായനയായ ഈ വായന, അതായത് ഇലക്ട്രോണിക് വായനയിലേക്ക് ഒതുങ്ങിപ്പോയ പുതുതലമുറയുടെ ഇടയിൽ വായനാ ദിനത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. കണ്ണുകൾ സ്ക്രീനിലും വിരലുകൾ കീബോർഡുകളിലുമായി ജീവിക്കുന്ന ഒരു തലമുറയുടെയും പുസ്തകങ്ങളെ പ്രണയിക്കുന്ന, പുസ്തകങ്ങളിലൂടെ ജീവിക്കുന്ന, അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഴയ തലമുറയുടെയും ഇടയിൽ ഒരു പാലമായിട്ടാണ് ഇന്ന് വായനാ ദിനത്തെ നമ്മൾ കാണേണ്ടത്. കുമാരനാശാൻ, വള്ളത്തോൾ, ബഷീർ, ONV കുറിപ്പ്, മാധവിക്കുട്ടി, സുഗതകുമാരി, ചങ്ങമ്പുഴ തുടങ്ങി മലയാളത്തിൻ്റെ നിത്യവസന്തമായ എഴുത്തുകാരെ അടക്കം ലോകത്തെ എല്ലാ എഴുത്തുകാരെയും നമുക്കിവിടെ ഈ ദിനത്തിൽ സ്മരിക്കാം. മനുഷ്യ മസ്തിഷ്കങ്ങളെ വായനയുടെ മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഈ എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ ഈ അവരുടെ കൃതികൾ, ആ കൃതികളുടെ താളുകൾ ഒരിക്കൽ കൂടി മറിച്ചു നോക്കാനുള്ള അവസരമാണ് വായനാ ദിനത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. വായന എന്നത് നമ്മിൽ പലർക്കും പല തരത്തിലുള്ള അനുഭവങ്ങളാണുള്ളത്, അല്ലേ? ചിലരൊക്കെ ഒരുപാട് വായിച്ച് വായനയുടെ മാസ്മരിക ലോകത്തേക്ക് ഇങ്ങനെ പറന്നുയരാറുണ്ട്. വായനയെ അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ട് നടക്കുന്നവരുണ്ട്. വേറെ ചിലർ വായനയുടെ ലോകത്ത് സ്വയം അങ്ങനെ വിരാജിച്ചുകൊണ്ടേയിരിക്കും. ഇനി വേറെ ചിലരാണെങ്കിലോ വായനയിലൂടെ ലഭിക്കുന്ന അറിവിനെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. വായന മരിക്കുകയാണെന്ന് പലരും പറയാറുണ്ട്. സത്യത്തിൽ വായന മരിക്കുകയാണോ? വായനയുടെ രൂപവും ഭാവവും രീതികളുമൊക്കെ മാറി വേറൊരു തരത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നല്ലാതെ വായനയ്ക്ക് സത്യത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. വായന ഏത് മാർഗത്തിലൂടെ ആയാലും ശരി, ആശയങ്ങളും അനുഭവങ്ങളുമൊക്കെ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നതിലാണ് കാര്യം. ഈ ഇൻ്റർനെറ്റിൻ്റെ വളർച്ച നമ്മുടെ വായനയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഓൺലൈനിലൂടെയുള്ള എഴുത്തും വായനയും നമ്മുടെ സമൂഹത്തിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലത്ത് ആളുകൾ അവയെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണ്.
അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഇലക്ട്രോണിക് വായനയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരുപാട് സമയലാഭമുണ്ട്. ഇഷ്ടാനുസരണം എപ്പോൾ എവിടെ വെച്ചും എങ്ങനെ വേണമെങ്കിലും വായിക്കാം. അതിന് രാത്രിയോ പകലോ ഒന്നുമില്ല, സമയമില്ല. അതിങ്ങനെ കയ്യിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കാം. അതുപോലെ തന്നെ പുസ്തകങ്ങളുടെ അവൈലബിലിറ്റി, ലഭ്യത വളരെയധികമാണ്. അച്ചടിച്ച പുസ്തകങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ ഇലക്ട്രോണിക് പുസ്തകങ്ങളുടെ അവൈലബിലിറ്റി വളരെ വളരെ വലുതാണ്. അങ്ങനെ നിരവധി ഗുണങ്ങളാണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ ലഭ്യമാകുന്നത്. അച്ചടിച്ച പുസ്തകം ഇല്ല എന്നുള്ളതൊഴിച്ചാൽ ഇവിടെയും വായന നമുക്ക് സാധ്യമാണ്. പുതിയ പുസ്തകങ്ങളുടെ വരവ്, അതുപോലെ തന്നെ എഴുത്തുകാരുടെ വരവ്, പുതിയ എഴുത്തുകാരുടെ വരവ്, പുസ്തകങ്ങൾക്ക് വിപണിയിലുള്ള ഡിമാൻഡ്, ഇതൊക്കെ വായന മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. കോളേജുകളിലും ലൈബ്രറികളിലും ഒക്കെ കുട്ടികളും മുതിർന്നവരും പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുന്ന കാഴ്ച, അതും നമുക്കിന്ന് കാണാൻ കഴിയും. വായന ഇപ്പോഴുമുണ്ട്, എന്നാൽ അതിൻ്റെ മാർഗങ്ങളിൽ, അതിൻ്റെ രീതികളിലാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത്. അത് ആ ഒരു മാറ്റമാണ് ഇന്ന് ഈ ഇലക്ട്രോണിക് മീഡിയയിലൂടെ, ഈ റീഡിങ്ങിലൂടെ സംഭവിച്ചത്. വിരൽ തുമ്പിലൂടെ ലഭിക്കുന്നതായാലും വായന വായന തന്നെയാണ്. സാങ്കേതികവിദ്യയുടെ വികസനം വായനയെ കുറച്ചുകൂടി എളുപ്പമാക്കുകയാണ് ചെയ്തത്. ഇമെയിലുകളും ബ്ലോഗുകൾ, അതുപോലെ വെബ് പേജുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, ഇതൊക്കെ വായനയുടെ വലിയൊരു സ്രോതസ്സായി മാറിയിട്ടുണ്ട്. വിവരങ്ങളും വാർത്തകളും എന്ന് വേണ്ട, ഭൂമിയിലും ആകാശത്തിലുമുള്ള നമുക്കറിയേണ്ടതായിട്ടുള്ള സകല അറിവും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. പുസ്തകങ്ങളിലൂടെയുള്ള അറിവുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, എന്നാൽ ഓൺലൈനിലൂടെയുള്ള വായനയ്ക്ക് പരിമിതികൾ കുറവാണ്. എങ്കിലും ഈ പുസ്തകങ്ങളുടെ മണവും സ്പർശനവുമുള്ള വായന ഒരിക്കലും ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. പുസ്തകങ്ങൾ വായിക്കാനും അതേസമയം ഈ റീഡിങ്ങിൽ പ്രോത്സാഹിപ്പിക്കാനും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ തന്നെ നമുക്ക് കഴിയണം. പുസ്തകങ്ങൾ വായിക്കുക, അതിലൂടെ എഴുത്തുകാരെ പരിപോഷിപ്പിക്കുക, എഴുതാൻ അവർക്ക് ഊർജം നൽകുക. അവർക്ക് ലഭിക്കുന്ന ഊർജം എന്ന് പറയുന്നത് അവരുടെ പുസ്തകങ്ങൾ നാം വായിക്കുമ്പോഴും അതിന് വായിച്ചതിന് ശേഷം അത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് എഴുത്തുകാരൻ കൂടുതൽ എഴുതാനും ചിന്തിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നത്. വായിക്കുക, ചിന്തിക്കാനും ചിന്തിപ്പിക്കാനുമായി വായിക്കുക. വായന കൊണ്ട് ഒരു ലോകം തന്നെ നമുക്ക് മാറ്റിമറിക്കാം. വായന മനസ്സിനും ചിന്തയ്ക്കും പുത്തൻ ഉണർവ് നൽകും. പുത്തൻ ചിന്തകൾ പുത്തൻ ആശയത്തിന് വഴിയൊരുക്കും. ആശയങ്ങൾ തൂലികകൾക്ക് കരുത്ത് പകരും. ഒരുപാട് സാഹിത്യകാരന്മാരുടെ ചിന്തകളും അവരാർജിച്ച ശേഷികളുടെ സത്തും വിയർപ്പുമാണ് ഓരോ പുസ്തകങ്ങളും. ഒരു നല്ല പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് സമമാണ് എന്ന ആപ്തവാക്യം നാം ഈ ദിനത്തിൽ മറക്കാതിരിക്കുക. ഒരു നല്ല വായനാദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. മഹത്തായ ഈ വായനാ ദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. വായനയുടെ പ്രാധാന്യം എല്ലാവരിലേക്കും എത്തിക്കാൻ അതിനായി പ്രയത്നിച്ച, അതിനുവേണ്ടി സഞ്ചരിക്കുന്ന ലൈബ്രറികൾ വരെ തയ്യാറാക്കിയ പി എൻ പണിക്കരുടെ സ്മരണയിൽ ഇന്ന് വായനാ ദിനമായി ആചരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു പുസ്തകം പരിചയപ്പെട്ടാലോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള എഴുത്തുകാരൻ ആരെന്ന ചോദ്യത്തിന് ഒറ്റ വാക്യത്തിൽ ഒരു ഉത്തരമേയുള്ളൂ. ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം എന്ന ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ ദി ആൽക്കമിസ്റ്റ് എന്ന നോവലിന് സ്വന്തമാണ്. പോർച്ചുഗീസ് ഭാഷയിൽ രചിക്കപ്പെട്ട ഈ പുസ്തകം ഇന്ന് 70 ലോക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. രമാ മേനോൻ മൊഴിമാറ്റം നടത്തി. മലയാളത്തിൽ DC ബുക്സ് ഇത് പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒരു വ്യക്തിക്ക് ഒരു ജീവിത ലക്ഷ്യമുണ്ടെന്നും തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ വിധിക്ക് കീഴടങ്ങാതെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നും അതിനുവേണ്ടി പ്രപഞ്ചം മുഴുവൻ നമുക്ക് കൂട്ടായി ഉണ്ടാകുമെന്നുമുള്ള സന്ദേശമാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത്. ഈ നോവലിലെ പ്രധാന കഥാപാത്രം സാന്റിയാഗോ എന്ന യുവാവാണ്.
എല്ലാവരും ജീവിതത്തിൽ വലിയ ജോലികൾ അന്വേഷിക്കുമ്പോൾ സാന്റിയാഗോ ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയനാകാനാണ് ആഗ്രഹിക്കുന്നത്. ആടുകൾക്ക് വേണ്ടി പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും അവിടെയുള്ള ജനങ്ങളെയും അവരുടെ സംസ്കാരങ്ങളെയും കുറിച്ച് അറിയുക എന്നതായിരുന്നു സഞ്ചാരിയായ ഈ യുവ ഇടയന്റെ ലക്ഷ്യം. ഒരിക്കൽ സ്പെയിനിലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ പള്ളിക്കരികിൽ വിശ്രമിക്കുകയായിരുന്നു. ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചു. സ്വപ്നത്തിൽ ബാലിക ഒളിഞ്ഞുകിടക്കുന്ന നിധിയെപ്പറ്റി അത് ഈജിപ്തിലെ പിരമിഡുകൾക്കുള്ളിലാണെന്ന് അവനോട് പറഞ്ഞു. ഒളിക്കപ്പെട്ട നിധി തേടിയുള്ള അത് കണ്ടെത്താനുള്ള അവൻ്റെ യാത്രയെ തുടങ്ങി. സ്പെയിനിൽ നിന്നും ഈജിപ്തിലെ പിരമിഡുകളുടെ അടുത്തുവരെ എത്തി. ഈ ദീർഘമായ യാത്രക്കിടയിൽ സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഈജിപ്തിലെ പിരമിഡുകളുടെ അടുത്തെത്തി. പക്ഷേ രസകരമായ കാര്യം നിധി അവിടെയില്ല. താൻ എവിടെ നിന്നാണോ യാത്ര പുറപ്പെട്ടത് അവിടെ സ്പെയിനിലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ പള്ളിക്കരികിലാണെന്ന സത്യം അവൻ അറിയുന്നു. താൻ ഇതുവരെ നടത്തിയ യാത്ര വെറുതെയായിരുന്നു അല്ല അവൻ ചിന്തിക്കാൻ തുടങ്ങി. താൻ നടന്നുനീങ്ങിയ വഴികളിൽ നിധി കണ്ടെത്താൻ ദൈവം വിചിത്രമായ രീതിയിൽ ഇടപെടുകയായിരുന്നുവെന്ന് അവൻ വിശ്വസിച്ചു. വിധിക്ക് കീഴടങ്ങാതെ തൻ്റെ ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന സാന്റിയാഗോയ്ക്ക് ഒപ്പം നമുക്കും ഒരു യാത്ര പോയാലോ? ആൽക്കെമിസ്റ്റ് എന്ന പുസ്തക വായനയിലൂടെ നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ച് വായിച്ച് ജീവിക്കണം. വായനയ്ക്കായെന്നും കൂടെ നിന്ന പി എൻ പണിക്കരെ ഓർത്തിടേണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ച് വായിച്ച് ജീവിക്കണം. വായിച്ച് വളരുക എന്ന് ചൊല്ലി ചിന്തിച്ചിടാനും സന്ദേശം നൽകി. വായിച്ച് വളരുക എന്ന് ചൊല്ലി ചിന്തിച്ചിടാനും സന്ദേശം നൽകി. അക്ഷര വിപ്ലവം തീർത്തു വന്ന് സാക്ഷരരായിടാൻ കൂട്ടുനിന്ന്. അക്ഷര വിപ്ലവം തീർത്തു വന്ന് സാക്ഷരരായിടാൻ കൂട്ടുനിന്ന്. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ച് വായിച്ച് ജീവിക്കണം. കുഞ്ഞുണ്ണി മാഷുടെ കവിത കേട്ടു, വായിച്ച വളരാമെന്ന് കേട്ടു. കുഞ്ഞുണ്ണി മാഷുടെ കവിത കേട്ടു, വായിച്ച വളരാമെന്ന് കേട്ടു. നിത്യവും നല്ലത് വായിച്ചിടാം, ഒത്തൊരുമിച്ച് നാം മുന്നേറിടാം. നിത്യവും നല്ലത് വായിച്ചിടാം, ഒത്തൊരുമിച്ച് നാം മുന്നേറിടാം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ച് വായിച്ച് ജീവിക്കണം. വായനയ്ക്കായെന്നും കൂടെ നിന്ന പി എൻ പണിക്കരെ ഓർത്തിടേണം. പി എൻ പണിക്കരെ ഓർത്തിടേ